Hello friends, welcome to Sankita's Food Gallery. Namakanna, nammude ellarudeyum priyappetta Boondi Laddu enginiyana cheyyunnu nokkam. Idu cheyyanayitta oru bowl eduthu vechittunde. Idilekku 2 cup kadalapodi serthu kodukkam. Ini idilekku 1/4 teaspoon uppu serthu kodukkunde. ഇതെ ലഡുവിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ് ട്ടോ അധികം ചേർക്കേണ്ട ആവശ്യമില്ല അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് അല്പം yellow ഫുഡ് കളർ ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി ട്ടോ ഇത് ചേർക്കാതെയും ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം ഒട്ടും തരികളില്ലാതെ നല്ല നൈസ് ആയിട്ടുള്ള മാവായിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാൻ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഇതിന്റെ പാകം ഒരുപാട് തിക്ക് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവാൻ പാടില്ല ഒരു മീഡിയം ആയിട്ടുള്ള പാകത്തിൽ വേണം മാവ് മിക്സ് ചെയ്ത് വെക്കാൻ എനിക്കിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് ഇപ്പോൾ ഓരോ മാവിനനുസരിച്ചും വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരും അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇനി അടുത്തായി നമുക്ക് ബൂന്തി വറുത്തെടുക്കണം ബൂന്തി വറുക്കാൻ എടുക്കുന്ന കടായി കുറച്ച് വട്ടമുള്ളത് തന്നെ ആയിരിക്കണം അപ്പോഴേ ഒന്നിനോടൊന്നും ഒട്ടാതെ നന്നായിട്ട് വെന്ത് വരികയുള്ളൂ ഈ എണ്ണ ചൂടായിട്ടുണ്ട് കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മറ്റേ ഒരു ഡ്രോപ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഇതുപോലെ ഒഴിച്ചതും പെട്ടെന്ന് പൊന്തി വരണം ഈ എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട് ബൂന്തി വറുക്കാനായിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു കരണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള കരണ്ടി ആയിരിക്കണം കേട്ടോ വലിയ വലിയ ഹോൾസ് ഉള്ള കരണ്ടിയാണെങ്കിൽ പിന്നെ ബൂന്തിയുടെ സൈസും വലുതാവും എണ്ണ നല്ല ചൂടുള്ളതായിരിക്കണം അപ്പോഴേ കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ ഒരു കരണ്ടി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക ശേഷം ഇതൊന്ന് തേച്ചു കൊടുക്കാം ഈ ബൂന്തി ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു പാതി വേവ് ആയാൽ മതി ഇപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട് മാറ്റി വെക്കാം ഇപ്പൊ ബൂന്തിയൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ കരണ്ടി നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ മാവൊക്കെ ഇതിൽ ഒട്ടി നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ബൂന്തി വീഴില്ല അതുകൊണ്ട് ഇത് കഴുകി തുടച്ച ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടുണ്ടോന്ന് ഉറപ്പ് വരുത്തണം അപ്പോഴേ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൂന്തി കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഈ മാവിന്റെ പാകം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഈ പാകം കറക്റ്റായിട്ടുണ്ട് ഈ പാകത്തിൽ ഒഴിക്കുമ്പോൾ ബൂന്തി നല്ല ബോൾസ് പോലെ കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ അപ്പൊ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പാകം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ എല്ലാ ബൂന്തിയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം ഇപ്പൊ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കടലമാവ് അളന്ന് അതേ കപ്പിൽ തന്നെ എല്ലാ അളവ് എടുക്കണം കേട്ടോ അപ്പോഴേ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുള്ളത് കൊണ്ട് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ കുറവ് മതിയെങ്കിൽ 1 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാര എടുത്താലും മതി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ അത് ചൂടാക്കിയെടുക്കണ്ട ഇപ്പൊ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് നല്ല തിക്കാവുന്നത് വരെ ഇതൊന്ന് തിളപ്പിക്കണം ഇതിന്റെ നൂൽപ്പരുവത്തിന്റെയോ കമ്പിപ്പരുവത്തിന്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ കമ്പിപ്പരുവൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബൂന്തിയുടെ ഉള്ളിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഇറങ്ങില്ല കുറച്ച് തിക്കായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാൻ തുടങ്ങുന്ന പാകമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം
sugar syrup ready aadhine munpa korcha andi paruppu mundiriyum namukku fry cheyidukkanam adinaitta oru pan like 2 tablespoon nei cherthu choodakkanai vechittunde idilekke korcha andi paruppu cherthu kodukka onnu fry cheythu kodukka ഈ അണ്ടി പരിപ്പൊക്കെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഈ അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കാം ഇത് പാകമായിട്ടില്ല ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ചൂടാക്കിയെടുക്കണം ഇത് കുറച്ചുകൂടെ തിളപ്പിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം ഇത് നന്നായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന ബൂന്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്ന് പാതി ബൂന്തി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ബൂന്തിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം അപ്പം ബൂന്തി ഉരുട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാതി ക്രഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ബൂന്തി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ക്രഷ് ചെയ്യാനായിട്ട് ഇപ്പൊ പകുതിയോളം ബൂന്തി ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ലഡുവിലേക്ക് കുറച്ച് നെയ്യുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇനിയും 2 ടേബിൾസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ക്രാമ്പോ പച്ചക്കൽപ്പൂരം ഉണങ്ങിയ വെള്ളരിക്കയുടെ വിത്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഷുഗർ സിറപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ നോക്കുമ്പോൾ ഷുഗർ സിറപ്പ് കൂടുതലുള്ള പോലെ ഉണ്ടാവും പക്ഷെ ഇത് കുറച്ചൊന്ന് ആറുമ്പോൾ ഈ ബൂന്തിയെല്ലാം ഷുഗർ സിറപ്പ് വലിച്ചെടുക്കും അപ്പൊ കറക്റ്റായിട്ടുണ്ടാവും ഇനി ഇത് കുറച്ചൊന്ന് ആറാനായിട്ട് വെക്കാം ആറിയ ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം ഈ ബൂന്തിയിലെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇപ്പൊ കണ്ടില്ല ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് മാറ്റിവെക്കാം ഇതേ രീതിയിൽ തന്നെ എല്ലാ ലഡുവും നമുക്ക് ഉരുളകളാക്കി എടുക്കണം അടുത്ത ലഡു റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബൂന്തി ലഡു റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ ഒരു അളവിലും ഈ ഒരു സൈസിലായിട്ട് 30 ലഡു ആണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ കടലമാവും പഞ്ചസാരയെല്ലാം 250 ml കപ്പിലാണ് തുളന്നെടുത്തത് ഇപ്പോൾ ബേക്കറിയിൽ കിട്ടുന്ന പോലെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം താങ്ക്സ് ഫോർ വാച്ചിങ്